ഇപ്പോൾ സമയം 8:30 ആയി. അത്ര തട്ടി വിളിച്ചിട്ട് തുറക്കുന്നുണ്ട്. ദീപൻ ചേട്ടാ, ഗൈസ് രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. നമ്മൾ ആദ്യം തന്നെ ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ, അത് അവിടെയാണ്, സൂം ചെയ്യാൻ പറ്റില്ല. അവിടെ പോയി അവിടുത്തെ HOD കണ്ടിട്ട് അടുത്ത് പോവുകയാണ്. ഇനി ഫുഡ് കഴിക്കാനാണോ അടുത്ത കോളേജിലാണോ? കോളേജിൽ പോയിട്ട് അടുത്ത കോളേജിൽ പോയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അത് പത്തിരി, നെയ്പത്തിരി അല്ലേ, നെയ്പത്തിരി, നെയ്പത്തിരി, ഇത് ഇടിയപ്പവും, കട്ടനും ചായയും. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. കാസർഗോഡുകാരിയായിരുന്നിട്ടും കാസർഗോഡുകാരിയെ പറ്റിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ. നെയ്പത്തിരിയാണെന്ന് പറഞ്ഞിട്ട് എന്നോ ഉണ്ടാക്കിയ നെയ്പത്തിരി എടുത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നൂൽപുട്ട് കഴിച്ച്, കടലക്കറി, പിന്നെ നെയ്പത്തലും കടലക്കറി, കോമ്പിനേഷൻ ചിക്കൻ ആണ്. പക്ഷെ രാവിലെ തന്നെ പറ്റാത്തോണ്ട് ഇന്നലെ ചായ കുടിച്ച കടയിൽനിന്നാണ്. അത് പക്ഷേ കാസർഗോഡ് ബോർഡർ ആണ് അല്ലേ? അതെ. പിന്നെ ചീമേനിയിലാണ് പോകാൻ പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് തിരിച്ചവിടെ നിന്ന് നേരെ കോഴിക്കോട് പോകും. കാസർഗോഡിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പോവുകയാണ്. ശ്രീലക്ഷ്മിയുടെ നാടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വകയ്ക്ക് കൊള്ളൂല ഗൈസ്. പാർട്ടി ഓഫീസ് ലാൽസല, നല്ല രസമുണ്ട്. അതെ, ഫുൾ പാറപ്പുറമാണ് കാസർഗോഡ് എന്ന് പറയുന്നവരോട് പറയാണ്. അല്ലാതെ പച്ചപ്പും ഹരിതാവും എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് കൺകുളി, നല്ല പിള്ളേരും ഉണ്ട്. അതെ അതെ, ദീപൻ ചേട്ടൻ പറയാ നല്ല പെമ്പിള്ളറുണ്ട്. ഇല്ല 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 ഇല്ല, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. എനിക്ക് ഈ റോഡ് വഴി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സൈഡ് നെയ്യാറ്റിങ്കര ആ ഒരു ഭാഗത്തൂടെ പോണ പോലത്തെ ഒരു ഫീലാണ്. നല്ല രസമുണ്ട്. ഹലോ, ഹലോ, സാറേ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാനുണ്ട്, ദീപൻ ചേട്ടനുണ്ട്. വെട്ടുകല്ല്, ഈ ചെത്തുകല്ലില്ലേ, ചെങ്കല്ല്, ആ വെട്ടുകല്ല്, വെട്ടുകല്ലിനാണോ മറ്റേ നമ്മളെ ഇഷ്ടികയില്ലേ, മറ്റേ കല്ല്, ചുടുകല്ല്, ആ സാദാ ബ്രിക്ക്, അതിനായിരിക്കോ സ്ട്രെങ്ത് കൂടുതൽ? അപ്പം ഇത് പൊടിഞ്ഞു പോകുന്ന പ്രശ്നം വരൂലല്ലോ. ഈ പൊടിഞ്ഞു പോകുന്ന പ്രശ്നം വരുമോ? പൊടിഞ്ഞു പോകുന്ന പ്രശ്നം വരുമോ? ഹലോ, 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 പൊടിഞ്ഞു പോകുന്ന പ്രശ്നം വരുമോ? പൊടിഞ്ഞു പോകുന്ന പ്രശ്നം വരുമോന്ന്? ഇല്ല, ഞങ്ങള് മറ്റേ കോളേജിലേക്ക് പോവാ. കാസർഗോഡ് എത്തി. അപ്പൊ ഇവിടെ ഫുള്ള് ചെങ്കല്ല് ചെത്തുകല്ല് വെച്ച വീടല്ലേ കാണുന്നത്. അപ്പം ദീപൻ ചേട്ടൻ പറയുന്ന ഇതിന് തീരെ സ്ട്രെങ്ത് ഉണ്ടാവൂലെന്നല്ലോ. അപ്പൊ ഞാൻ വാദിച്ച് സ്ട്രെങ്ത് ഉണ്ടാവും, തണുപ്പ് ഉണ്ടാവും എന്നല്ലോ. അപ്പം അങ്ങനെ ഡൗട്ടാ. ശരി ശരി, ബാക്കി വ്ളോഗിൽ കണ്ടോട്ടോ. കണ്ടില്ലേ, സാറ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു വെട്ടേലിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ. വേറെ എവിടെ കൂടെ പോകുന്ന ഒരു ഫീലുണ്ടല്ലേ. പക്ഷെ ഇത് വേനൽക്കാലത്ത് വന്നാ കാണും കേട്ടോ, ഈ പുല്ലെല്ലാം കഴിഞ്ഞു. ഇതുവഴിയൊക്കെ അന്ന് നമ്മള് വന്നായിരുന്നു മറ്റേ പോസ്റ്റർ വയ്ക്കാന്. രാത്രിയാ? അല്ല, പകല് തന്നെ. ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരൊക്കെ വായിക്കാൻ പാടാണ്. ഇതൊരു ചെറിയ ടൗൺ ആണെന്ന് തോന്നുന്നു. സ്ട്രീറ്റ് തന്നെയാണ്. അതെ.
നമ്മള് കോളേജിന്റെ അടുത്തെത്തിരിക്കുകയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ. ഇവിടെയൊക്കെ നമ്മുടെ പോസ്റ്റ് വെച്ചിരുന്നൊന്നും കാണാനില്ല ഗൈസ്. ഗൈസ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിന്റെ ഫാക്കൽറ്റി റൂമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ആരുമില്ല, പക്ഷേ ഞങ്ങളുടെ സിവിലിയൻസിന്റെ കലണ്ടർ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ ഗൈസ്, തിരുവനന്തപുരത്തുള്ള സിവിലിയൻസിന്റെ കലണ്ടർ കാസർഗോഡിന്റെ ഇങ്ങേയറ്റത്തുള്ള ഒരു കോളേജിൽ കിടപ്പുണ്ട് ഗൈസ്. എന്താ പറയാനുള്ള ഈ ഒരു അസുലഭ നിമിഷത്തിൽ? ശ്രീലക്ഷ്മിയുടെ മിസ് ഇവിടെ ഉണ്ട്, ജിജിന എന്നാണ് പേര്. ആ ജിജിന ഗൈസ്, ജി സി കണ്ണൂർ എന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് കോളേജ്. ബസപ്പയുടെ കോട്ടയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബൈ. ദോ കാണുന്ന സിവിലിയൻസിൻ്റെ പരസ്യം ഞാൻ വെച്ചതാണ് ഗൈസ്, ഞാൻ വെച്ചത്. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ ജി സി കണ്ണൂരിൽ. വണ്ടി ഓടിച്ചൊരു വല്ലാത്ത അവസ്ഥയിലായി ഗൈസ്. ഇന്ന് കൊറേ ആയി കറങ്ങാൻ തുടങ്ങിയിട്ട്. 403 കിലോമീറ്റർ ഇത്രയും ടൈം കൊണ്ട് ഓടി. ലാസ്റ്റ് നമ്മൾ വീണ്ടും വടകര കോളേജിലും പോയായിരുന്നു ഇല്ലേ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര. അവിടെയും പോയിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബ്ലോക്ക് ഒക്കെന്ന് വെച്ചാൽ എന്തോ റെയിൽവേയുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ തിരക്കാണ് അവിടെ. ഓക്കെ ബൈ. ഫൈനലി അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടൈം വന്നിട്ട് 9:05 ആയിരിക്കുകയാണ്. ഇപ്പോഴാണ് റൂമിലെത്തിയത്. ഇനി കടന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വരുന്ന വഴിക്ക് കൊയിലാണ്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചായിരുന്നു. അത്രയാണ്, വേറൊന്നും വയറില് സ്പേസ് ഇല്ലെങ്കിൽ. സോ കിടന്നുറങ്ങാൻ പോയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളിന്ന് കവർ ചെയ്തത് പയ്യന്നൂരിൽ നിന്ന് നേരെ പയ്യന്നൂർ 2 കോളേജ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ചീമേനി പോയായിരുന്നു. ചീമേനി കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ്. അവിടെയും പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ അവിടെ പോയായിരുന്നു. അവിടെയും പോയിട്ട് അവിടെ നിന്ന് പിന്നെ വരുന്ന വഴിക്ക് വീണ്ടും വടകര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര അവിടെയും കയറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇതോടെ ഈ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ട്രിപ്പുമായിട്ട് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.